വി എം സുധീരനെ ശകുനി എന്നൊക്കെ വിളിക്കാനുള്ള രാഷ്ട്രീയ പാരമ്പര്യവും തഴക്കവുമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ റിജിൽ മാക്കുറ്റിക്ക് ഉണ്ടായി എന്നുള്ളത് അത്ഭുതകരമാണ് അച്ഛൻ ആനപ്പുറത്തിരുന്നാൽ മകന് തഴമ്പുണ്ടാകും എന്ന് പറയുന്നത് പോലെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാകുമ്പോൾ സുധാകരൻ്റെ തണലുകൊണ്ടൊന്നു മാത്രം സുധാകരൻ്റെ പിന്നാലെ നടന്നിരുന്നയാൾ എന്നുള്ളത് കൊണ്ടു മാത്രം എന്തൊക്കെയോ ആയിത്തീർന്ന റിജിൽ മാക്കുറ്റി എന്ന ചെറുപ്പക്കാരൻ ഇത്രമേൽ ശൗര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ കോൺഗ്രസ്സുകാർ തന്നെ പുച്ഛിച്ചു തള്ളും സുധീരൻ്റെയൊക്കെ ഏഴയലത്ത് കെട്ടിയിടാൻ പറ്റുന്ന ഒരാളാണോ ഈ റിജിൽ മാക്കുറ്റിയൊക്കെ റിജുൽ മാക്കുറ്റിയുടെയൊക്കെ പ്രസംഗങ്ങളും ചാനൽ ചർച്ചകളുമൊക്കെ ഒന്ന് മനസ്സിരുത്തി കണ്ടുനോക്കിയാൽ അറിയാം ആ യുവാവിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രമാത്രമാണ് എന്ന് കുറ്റം പറയുകയല്ല സുധാകരൻ്റെ തണലുപറ്റി നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സുധാകരൻ്റെ നോമിനി എന്നുള്ളത് കൊണ്ട് മാത്രം യൂത്ത് കോൺഗ്രസിലായാലും കെ എസ് സിയിലായാലും ഒക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത ഒരാൾ അപക്വമായ പ്രവർത്തികൾ കൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പോലും പ്രതിരോധത്തിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ സുധീരൻ സുധാകരനെ വിമർശിച്ചതിന് മറുപടി പറയാനൊക്കെ ആയി എന്ന് കരുതിപ്പോയിട്ടുണ്ടെങ്കിൽ അതാണ് സുധാകര കോൺഗ്രസിൻ്റെ അപജയം വർത്തമാനകാല കേരള കോൺഗ്ര കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ അപജയം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ശകുനി എന്ന് വിളിച്ച് സുധീരനെ അപമാനിക്കാൻ റിജിൽ മാക്കുറ്റി നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വി എം സുധീരൻ സുധാകരനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയാണ് വാസ്തവമില്ലായ്മയുള്ളത് സുധാകരൻ്റെ ഫാൻസ് അസോസിയേഷനായ കെ എസ് ബ്രിഗേഡ് ആളുകളെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണോ തെറ്റ് സുധീരൻ അദ്ദേഹത്തെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കാൻ സുധാകരൻ തന്നെ നിലപാടുകൾ തുറന്നു പറയുന്നത് നിഴൽ യുദ്ധമാണ് നടത്തുന്നത് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതാണോ തെറ്റ് സുധാകരൻ്റെ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ കൊണ്ട് കണ്ണൂർ ജില്ലയിൽ പോലും കോൺഗ്രസ്സിന് ഗുണമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു നാല് എം എൽ എ മാരുണ്ടായിരുന്നത് രണ്ട് എം എൽ എമാരായി മാറിയില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതാണോ തെറ്റ് കണ്ണൂർ ജില്ലയിൽ രണ്ട് എം എൽ എ മാരുണ്ടെങ്കിൽ സുധീരൻ്റെ ജന്മ ജില്ലയായ തൃശ്ശൂരിൽ എത്ര എം എൽ എ മാരുണ്ട് അദ്ദേഹം പണ്ട് മത്സരിച്ച് ആലപ്പുഴയിൽ എത്ര എം എൽ എ മാരുണ്ട് ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് എത്ര എം എൽ എമാരുണ്ട് എന്നൊക്കെയാണ് റിജിൽ മാക്കുറ്റി ചോദിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യാതൊരു പക്വതയും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ സുധീരൻ ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ എവിടെയാണ് അവസരം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നോമിനികൾ എവിടെയാണുള്ളത് അദ്ദേഹം പറയുന്ന ആളുകൾ പാർട്ടിയിൽ ഏതു സ്ഥാനത്താണ് വച്ചിട്ടുള്ളത് അതുകൊണ്ട് സുധീരൻ വെറുമൊരു കോൺഗ്രസ്സുകാരനായി അവിടെ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറം സുധീരൻ അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലോ സംഭവിക്കുന്നത് പക്ഷേ സുധാകരൻ ഇത്രയും നാൾ പണിയെടുത്തിരുന്ന കണ്ണൂരിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിന് ആ ചോദ്യം ഉന്നയിക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ അപഹസിച്ചുകൊണ്ടല്ല താനെന്തോ വലിയ കേമനാണ് എന്ന് റിജിൽ മാക്കുറ്റിയെ പോലുള്ള ചെറുപ്പക്കാർ തെളിയിക്കേണ്ടത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തെളിയിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിലെ പോർവിളി നടത്തിയും മറ്റുള്ളവരെ പുലയാട്ട് നടത്തിയുമല്ല കേമനാകേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടാകണം സുധാകരൻ്റെ തണലിൽ മാത്രം കോൺഗ്രസിൻ്റെ ഒരു മികച്ച നേതാവായി വളർന്നു വരാൻ കഴിയില്ല എന്നും ബോധ്യപ്പെടണം